അഞ്ച് സംസ്ഥാനങ്ങളിലേക്ക് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രചാരണ തന്ത്രങ്ങൾ മാറിമറിയുന്ന കാഴ്ചയാണ്. ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, പഞ്ചാബ്, ഗോവ, മണിപ്പൂർ എന്നീ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോവിഡ് കണക്കിലെടുത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വലിയ റാലികൾക്കും പൊതുസമ്മേളനങ്ങൾക്കുമൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. എന്നാൽ ഈ സാഹചര്യത്തിലും തങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് പോവുകയാണ്. ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിലൂടെയുള്ള പ്രചാരണം മാത്രമല്ല, വോട്ടർമാരെ നേരിൽ കാണുന്ന പ്രചാരണ പരിപാടികളും രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാക്കുകയാണ്. ഇങ്ങനെ പലവിധ പ്രചാരണ പദ്ധതികൾ തയ്യാറാക്കുന്നതിൽ BJP മറ്റു രാഷ്ട്രീയ പാർട്ടികളെ ബഹുദൂരം പിന്നിലാക്കിയിരിക്കുകയാണ്. ബൂത്ത് ലെവൽ മീറ്റിംഗുകൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് BJP പ്രവർത്തനം. ഓരോ ബൂത്തിലെയും ഭാരവാഹികളുടെ മാത്രം മീറ്റിംഗുകൾ നടത്തുകയും കീ വോട്ടർമാരെ കാണുന്നതായി ഒരാളെ ചുമതലപ്പെടുത്തുകയും പേജ് പ്രമുഖന്മാർക്ക് ഓരോ വീടുകളുടെയും ചുമതല നൽകിക്കൊണ്ടുള്ള ഗൃഹസമ്പർക്കവും BJP ആരംഭിച്ചതോടെ എതിരാളികൾ പ്രതിരോധത്തിലാണ്. ഉത്തർപ്രദേശിൽ BJP ഈ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ ആദ്യഘട്ടം പിന്നിട്ട് കഴിഞ്ഞു. മുതിർന്ന നേതാക്കൾ ബൂത്ത് തലത്തിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി രംഗത്തുണ്ട്. January 22 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ യോഗം ചേർന്ന് രാജ്യത്തെ കോവിഡ് സാഹചര്യം വിലയിരുത്തി റാലികളുടെയും പൊതുസമ്മേളനങ്ങളുടെയും കാര്യത്തിൽ ഒരു പുനഃപരിശോധന നടത്തുമെന്ന പ്രതീക്ഷയും രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട്. എന്തായാലും ഇപ്പോൾ BJPയുടെ തന്ത്രങ്ങൾക്ക് മുന്നിൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും സമാജ്വാദി പാർട്ടിയുമൊക്കെ കടുത്ത പ്രതിസന്ധിയിലാണ്. BJP വെർച്വൽ റാലികളിലൂടെയും ബൂത്ത് കേന്ദ്രീകരിച്ചും മുന്നോട്ട് പോകുമ്പോൾ അതിനെ എങ്ങനെ മറികടക്കാമെന്ന ചിന്തയിലാണ് മറ്റു പാർട്ടികൾ. റാലികൾ ഒഴിവാക്കിയത് BJPക്ക് തിരിച്ചടിയാകുമെന്ന് കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ഒക്കെ കരുതി. എന്നാൽ ഇപ്പോൾ BJP കുതിക്കുകയാണ്. ഡിജിറ്റൽ സംവിധാനത്തിലൂടെയുള്ള പ്രചാരണത്തിൽ പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിയും ശക്തമായി തന്നെയാണ് രംഗത്തുള്ളത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസ് BJPയുടെ നീക്കത്തെ എങ്ങനെ പ്രതിരോധിക്കുമെന്നറിയാതെ കുഴങ്ങുകയാണ്. സമാജ്വാദി പാർട്ടി അധികാരത്തിൽ തിരികെ വരിക എന്ന ലക്ഷ്യത്തോടെ മുന്നോട്ട് പോകുമ്പോഴും പ്രചാരണ രംഗത്ത് കടുത്ത പ്രതിസന്ധിയാണ് അഭിമുഖീകരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.